എല്ലാവർക്കും നമ്മുടെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് മണ്ണുത്തിയിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരു സൂപ്പർ ഒരു അക്വേറിയം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗപ്പികളെ കുറച്ച് കുട്ടി കുട്ടി മീനുകളെ പിടിക്കണ്ടേ. അപ്പോൾ നമ്മുടെ ഇവിടെ അമ്മാവൻ്റെ വീട്ടിൽ, അതായത് തറവാട്ട് വീട്ടിൽ, അമ്മാവൻ ചെറിയൊരു ടാങ്കിൽ ചെറിയ മീനുകളൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് ഈ കപ്പിൽ കുറച്ച് എന്തോരുണ്ടെന്നൊന്നും എനിക്കറിയില്ല, നമുക്ക് പോയി നോക്കാം. അവിടെ നിന്ന് നോക്കിയിട്ട് ആ മീനെ ഗപ്പികളെ പിടിച്ചുകൊണ്ട് വരാം. അതായത് എങ്ങനത്തെയാണെന്നോ, ഞാൻ ആക്ച്വലി ഇത് കണ്ടിട്ടില്ല, നമുക്ക് ഇവിടെ വന്നിട്ട് പിടിക്കാം എങ്ങനെയുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് വേറൊരു ടാങ്കും കൂടി ഉണ്ട്, അവിടെ നിന്നും കൂടെ നമുക്ക് എടുത്ത് നോക്കാം. അങ്ങനെ ഇതേ ഞങ്ങൾ അമ്മാവൻ്റെ അവിടെ രണ്ട് ഇങ്ങനെ ടാങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒരു രസത്തിന് അമ്മാവൻ വളർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നിന്ന് ഇതേ ആദ്യത്തേ നമുക്ക് കുറച്ചധികം ചെറിയ ചെറിയ കുട്ടി കുട്ടി ഗപ്പികളാണ് കേട്ടോ. നല്ല ചെറിയ ചെറിയ കളറൊക്കെ ഉള്ള ഐലറ്റ് ലൈറ്റ് കളേഴ്സൊക്കെ ഉള്ള കൊച്ചു കൊച്ചു ഗപ്പികളാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് അധികം ഒരു ഈ ഒരു ടാങ്കിൽ നിന്ന് കുറച്ചധികം കിട്ടി കേട്ടോ. പിന്നെ അകത്ത് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് കയറി കഴിയുമ്പോൾ അവിടെ വേറെ ഒരെണ്ണമുണ്ട്. ഈ ടാങ്കിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് അത്യാവശ്യം മീനെ തന്നെ കിട്ടി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ കുറേ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നുണ്ട്, വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ മീനെ പിടിച്ച് സെറ്റ് ചെയ്ത് അതിനെ ഒന്ന് വെള്ളത്തിലൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷമാണ് നമുക്ക് ആ ഒരു കൊറിയത്തിൻ്റെ ഇതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ നമുക്ക് ഇവിടുന്ന് ഇത്രയും അധികം കിട്ടി. ഇനി ആ ഒരു ടാങ്കിൽ നിന്നും കൂടെ പോയി ഒന്ന് തപ്പിയതിന് ശേഷം നമുക്ക് തിരിച്ചു പോവാം.